ഇന്ത്യ ഹൈന്ദവ ഭൂരിപക്ഷ അധിഷ്ഠിത രാജ്യമാണോ? അവിടെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇസ്ലാമിക വിശ്വാസികൾക്ക്, ക്രൈസ്തവ വിശ്വാസികൾക്കൊന്നും സുരക്ഷിതത്വമില്ലേ? ഈ തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും സുരക്ഷിതത്വമില്ല എന്ന് വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നവർക്ക് മറുപടിയായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ സ്വപ്ന ഇടപെടൽ ആ രീതിയിൽ വരുമ്പോൾ അതിന് കേരളത്തിനും ഭാഗഭാക്കാവുകയാണ്. എൻ ഡി എക്ക് ഒരു പുതിയ ഘടകകക്ഷി ദേശീയ തലത്തിൽ രൂപപ്പെടുന്നതിൻ്റെ ആദ്യ ചർച്ചകളും അതിൻ്റെ തുടക്കവും വരുന്നു. ദേശീയ മുസ്ലിം ലീഗ്, പേരുകൾ ഫൈനലൈസ്ഡ് അല്ല, ചർച്ചകളുടെ തുടക്കം മാത്രമാണ്. പക്ഷേ അതിൻ്റെ സമാഹരണം ഈ തരത്തിലായിരിക്കും. നാഷണൽ മുസ്ലിം ലീഗ് എന്നുള്ള തരത്തിൽ ഇസ്ലാമിക രീതിയിൽ നിൽക്കുന്ന, അതോടൊപ്പം ദേശീയ ഇന്ത്യയുടെ ദേശീയ ബോധത്തെയും ഇന്ത്യയുടെ വികസന പ്രക്രിയയിൽ ഭാഗഭാക്കാകാൻ ഏറ്റവും ശക്തമായി ആഗ്രഹിക്കുകയും അതോടൊപ്പം ദേശീയധാരയിൽ പ്രവർത്തിച്ചുകൊണ്ട് രാജ്യം എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയെ അചഞ്ചലമായി സ്നേഹിക്കുകയും അചഞ്ചലമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും എന്നുള്ളതാണ്. അവിടെ മുസ്ലിം വിഭാഗത്തിന് എന്താണ് ചെയ്യാനുള്ളത്? അവർക്ക് ദേശീയധാരയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ, ദേശീയ തലത്തിൽ വികസന രംഗത്ത് ഇടപെടൽ നടത്താൻ, കറകളഞ്ഞ ഇന്ത്യയുടെ ഭരണഘടനയെ അതിൻ്റെതായ അർത്ഥത്തിൽ സ്വീകരിക്കാൻ, ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ, അത് മതത്തിന്റെ പേരിലാവുകയാണെങ്കിൽ ആ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ, ഈ തരത്തിൽ വിശാല അർത്ഥത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയതയെ വിമർശിക്കുന്നവർക്ക് ഇടമൊരുക്കുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് തടയിടാൻ സാമൂഹിക അന്തരീക്ഷത്തിലും രാഷ്ട്രീയ അന്തരീക്ഷത്തിലും ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷായും നരേന്ദ്രമോദിയും ചേർന്നുകൊണ്ട് ജെ പി നദ്ദ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇപ്പോൾ ദേശീയ തലത്തിൽ മൂവ്മെന്റ് വരുന്നത്. അതിന് പേര് സമാനമായ രീതിയിൽ ചർച്ച നടക്കുമ്പോൾ ദേശീയ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ നാഷണൽ മുസ്ലിം ലീഗ്, സമാനമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. കേരളത്തിൽ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ, എന്തിനാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ബി ജെ പി ദേശീയ നേതൃത്വം പോകുന്നത്? അബ്ദുള്ളക്കുട്ടി ദില്ലിയിലെത്തുമ്പോൾ, അബ്ദുള്ളക്കുട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമ്പോൾ, അവിടെ ബി ജെ പിയുടെ നിലവിൽ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ജെ പി നദ്ദയെ കാണുമ്പോൾ, ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ കാണുമ്പോൾ, അവരുടെ അനുഗ്രഹാശിസുകളോടുകൂടി ബി ജെ പിയിലേക്ക് അംഗത്വം എടുക്കുമ്പോൾ, ഇത് ഒരുക്കുന്ന അരങ്ങുകളെ കുറിച്ച് അല്ലെങ്കിൽ അണിയറ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ലാതെ വിമർശിക്കുന്നവർ അറിയേണ്ടത്, ഇന്ത്യൻ ദേശീയത എന്നുള്ളത്, ഭാരതത്തിന്റെ പൈതൃകം എന്നുള്ളത്, അത് എല്ലാവരെയും സ്വാംശീകരിക്കുന്നതാണ്. എല്ലാവരെയും സ്വാംശീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ വെള്ളം ചേർക്കലല്ല ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ വികസന പ്രക്രിയയിൽ രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, രാജ്യത്തിനൊരു ദേശീയ പതാകയുണ്ട്, രാജ്യത്തിന് ദേശീയ ഗാനമുണ്ട്, അതോടൊപ്പം തന്നെ അതിനനുബന്ധമായിട്ടുള്ള ദേശീയത സ്ഫുരിക്കുന്ന മൂർത്തികളുണ്ട് അല്ലെങ്കിൽ ബിംബങ്ങളുണ്ട്. ആ രീതിയിൽ അതിനെ ചേർത്ത് വയ്ക്കാവുന്ന, അതിനോട് ചേർന്ന് നിൽക്കാവുന്ന ഏതൊരാൾക്കും ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. പക്ഷേ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ തനുസ്വരൂപം നിലനിർത്തേണ്ടതുമുണ്ട്. അവിടെയാണ് ഈ ദേശീയ മുസ്ലിം ലീഗ് എന്നുള്ള ചിന്തകൾക്ക് വരുന്നതും. അതിൽ കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇടതുപക്ഷത്ത് പ്രവർത്തിക്കുന്ന മന്ത്രിസ്ഥാനത്തുള്ള ഒരു വ്യക്തി തന്നെ ഭാവിയിൽ ഈ പ്രസ്ഥാനത്തിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഏറ്റവും സജീവമായ ക്രിയാത്മകമായ ഇടപെടൽ നടത്തും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികളായ, അതേസമയം ദേശീയ തലത്തിൽ ദേശീയ ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ വികസന പ്രക്രിയയിൽ ബി ജെ പി നൽകുന്ന സംഭാവനകൾ അംഗീകരിക്കുന്ന അങ്ങനെ നിൽക്കുന്ന എല്ലാവർക്കും, മുസ്ലിം മതവിശ്വാസികളായവർക്ക് രാഷ്ട്രീയ ധാരയിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ദേശീയ തലത്തിലെ ഒരിടമായിരിക്കും എൻ ഡി എയിൽ വരാൻ പോകുന്ന ഈ ഘടകകക്ഷി. അതിന് നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് കേരളമാകട്ടെ, ദക്ഷിണേന്ത്യയിലാകട്ടെ, ദക്ഷിണേന്ത്യയിൽ വൻ കുതിപ്പാണ് ഇതുവഴി നരേന്ദ്രമോദിയും അമിത്ഷായും ജെ പി നദ്ദയും ലക്ഷ്യമിടുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിൽ അതിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ തന്നെ വൻ മാറ്റങ്ങൾ വരുത്തും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. അവിടെ ഉയരുന്ന ചോദ്യം,
BJP ഒരു ദേശീയ മുസ്ലിം ലീഗ്, നാഷണൽ മുസ്ലിം ലീഗ് എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുകയാണെങ്കിൽ അതാണ് വാക്ക്. BJPയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം മതവിശ്വാസികൾ BJP നേതൃത്വവുമായി ചർച്ച നടത്തുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നിലപാടുകളെ, നിങ്ങളുടെ വികസന പ്രക്രിയയെ, ഇന്ത്യയുടെ ദേശീയ ബോധത്തിൽ നിങ്ങളെടുക്കുന്ന നിലപാടുകളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ പൗരന്മാർ അവർ ആരുമാകട്ടെ, ആ തരത്തിലേക്ക് രാജ്യത്തിന്റെ ഭരണം കൈയാളുന്ന പാർട്ടിയെ സമീപിച്ചാൽ അവർ പിന്തുണയ്ക്കും. അത് സ്വാഭാവിക നടപടി മാത്രമാണ്. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് UDF പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ കെ കരുണാകരൻ അടക്കമുള്ളവർ നടത്തിയ രാഷ്ട്രീയ കളികൾ മുന്നണി മാറ്റത്തിലേക്കും നയനാരും അതോടൊപ്പം അന്നുള്ള ഇടതു വലതു ചേരികൾ നടത്തിയ മുസ്ലിം ലീഗിന്റെ പ്രസക്തിയെ വിമർശിക്കാത്തവർക്ക് ഈ അബ്ദുള്ളക്കുട്ടിയെയും അതോടൊപ്പം തന്നെ അനുബന്ധമായി രാജ്യത്തുടനീളം ആ ആശയം ഉയർത്തിക്കൊണ്ടുവരുന്ന ദേശീയ മുസ്ലിം ലീഗ് എന്ന ആശയത്തെയും വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം ഇടതു പാർട്ടികൾ KT ജലീലിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ രൂപീകരിക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗിന് ബദലായിട്ടുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? അപ്പോൾ ഇടതുപക്ഷം നടത്തുന്ന ഇരട്ടത്താപ്പുകളല്ല, വലത് UDF നടത്തുന്ന ഇരട്ടത്താപ്പുകളല്ല ഇന്ത്യയുടെ ദേശീയ ബോധത്തെ രൂപപ്പെടുത്തുന്ന, ഇന്ത്യയുടെ ദേശീയ ബോധത്തെ ശക്തിപ്പെടുത്തുന്ന, ഇന്ത്യയുടെ വികസന പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്ന, അതിന് നേതൃത്വം നൽകുന്ന ഭരണ ഇടങ്ങൾക്ക് സപ്പോർട്ടീവാകുന്ന, അത്തരം പ്രവർത്തനങ്ങൾക്ക് ക്രോഡീകരണം ഉണ്ടാകുന്ന വ്യക്തികളെയും നേതാക്കളെയും രാഷ്ട്രീയ തലത്തിൽ സ്വീകരിക്കാൻ വേണ്ടി BJP NDA മറ്റൊരു ഘടകകക്ഷി കൂടി ഉടൻ ഉണ്ടാകും. അതിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയൊരു അടിത്തറ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഉത്തർപ്രദേശിലടക്കം എല്ലാവർക്കും അറിയാം 2019 തെരഞ്ഞെടുപ്പിൽ എത്രയോ പ്രമുഖരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള മുസ്ലിം സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ BJPയുടെ വികസന മാതൃകകളോട് ചേർന്ന് പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അവർക്ക് പ്രവർത്തിക്കാനൊരിടം, അതാണ് ഈ ആശയം. അവർക്ക് രാഷ്ട്രീയപരമായി പ്രവർത്തിക്കാനൊരിടം, അവർക്ക് സമൂഹത്തിൽ രാഷ്ട്രീയപരമായി ഇടപെടാനൊരിടം. ആ രീതിയിലേക്ക് അമിത്ഷായുടെ മനസ്സിൽ വിരിഞ്ഞ, അത് നരേന്ദ്രമോദി അംഗീകാരം നൽകുന്ന, JP നദ്ദ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാഥമിക ഘട്ടത്തിലെ പേര് നാഷണൽ മുസ്ലിം ലീഗ്, ദേശീയ മുസ്ലിം ലീഗ് രൂപീകൃതമാകുന്നത് വളരെ വൈകാതെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ മറ്റൊരു വിപ്ലവകരമായ ദേശീയ ബോധത്തിലൂന്നി വൈവിധ്യമായ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ അഭികാമ്യമെങ്കിൽ അതിൽ രാഷ്ട്രീയപരമായി ഇന്നലെ വരെ ഇടതും വലതുമൊക്കെ കാണിച്ച നെറികേടിനും ഇരട്ടത്താപ്പിനും ബദലായി ഇന്ത്യയുടെ ദേശീയത അംഗീകരിക്കുന്ന മറ്റു വിഭാഗങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് രൂപീകൃതമാകുന്ന നാഷണൽ മുസ്ലിം ലീഗ്, അതിൽ കേരളത്തിന്റെ ആദ്യ പാലമായി APAബ്ദുള്ളക്കുട്ടി മാറാം. APAബ്ദുള്ളക്കുട്ടി മാത്രമല്ല ഇതിലുണ്ടാവുക, സൂക്ഷിക്കുക, ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് മതേതരവും നവോത്ഥാനവും കൊട്ടിഘോഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുന്ന, ഭാവിയിൽ മന്ത്രിസ്ഥാനത്തിരുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി കൂടി വൈകാതെ ഭാവിയിൽ ഈ പ്രസ്ഥാനത്തിന്റെ ചർച്ചകളിലേക്ക്, അടിത്തറ രൂപീകരണത്തിലേക്ക് ഭാഗഭാക്കാകുമെന്ന സൂചനയും ദില്ലി രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.